البوذ الفكرية. الله سبحانه وتعالى نام إبليم أنكريك تمارا غدا ربي قل له ولده أورميل رسول كريم صلى الله عليه وسلم يقول جيبت الدلد نيوب الدين طوال غندة وقتت الدين حريتان കഴിഞ്ഞ ഖുതുബകളിലായി നാം ചർച്ച ചെയ്യുന്നത് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനി പ്രസരിപ്പിച്ച ഒരു സ്വഭാവ സംസ്കാരമുണ്ട്. റസൂൾ എന്ന് കേൾക്കുമ്പോൾ ഒരു സ്വലാത്ത് വരുന്നുണ്ടല്ലോ നമ്മുടെ മനസ്സിൽ. ചില പുരോഗമന ചിന്തകൾ കടന്നു വരുമ്പോൾ ആ സ്വലാത്ത് പോലും മറന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടാൽ സ്വലാത്ത് ചൊല്ലാത്തവൻ ദൂരെയായി പോകട്ടെ, അവൻ നശിച്ചു പോകട്ടെ എന്ന് ജിബ്രീൽ പ്രാർത്ഥിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞതായിട്ട് ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. റസൂലിന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് പോലും മനസ്സ് ഉണരാത്ത ഒരു സ്ഥിതിയുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, എന്റെയും നിങ്ങളുടെയും ജീവിതം പുനഃപരിശോധിക്കേണ്ടതുണ്ട്. ഇന്നല്ലാഹു മലായികത്തുഹു യുസല്ലൂന അലന്നബി يا أيها الذين آمنوا صلوا عليه وسلموا تسليما. سورة الأحزاب أمبتي آرام وجنة الله فرين نشيما يوم الله ملك لهم പ്രവാചകൻ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നത്. അതുകൊണ്ട് പ്രവാചകരെ, സത്യവിശ്വാസികളായിട്ടുള്ള ആളുകൾ താങ്കളുടെ മേൽ സ്വലാത്ത് ചൊല്ലട്ടെ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. പ്രവാചകന്റെ പേരിലുള്ള സ്വലാത്താണ് പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ അതിന് സ്വലാത്ത് മറുപടി കൊടുക്കലാണ് പ്രവാചകനോടുള്ള ഹുബ്ബ്, സ്നേഹമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അത് ഒച്ചയിൽ വേണോ, ബഹളമുണ്ടാക്കിയിട്ട് വേണോ, സമൂഹത്തിനെ അലോസരപ്പെടുത്തിയിട്ട് വേണോ എന്നുള്ളത് മറ്റൊരു വിഷയം. പക്ഷെ പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ, ആ ജീവിതത്തെ പറ്റി അനുസ്മരിക്കുമ്പോൾ നമ്മുടെ ചുണ്ടുകൾ ഉണരണം, കൽബുകൾ ഉണരണം എന്നത് പരിശുദ്ധ ഖുർആനിന്റെ താല്പര്യമാണ്. സാന്ദർഭികമായി സൂചിപ്പിച്ചുവെന്ന് മാത്രം. പ്രവാചകന്റെ ഒരു സ്വഭാവ സംസ്കാരമുണ്ട്, പ്രവാചകന്റെ വ്യക്തിത്വമുണ്ട്. അതാണ് കഴിഞ്ഞ കുത്തുവയിൽ നാം സൂചിപ്പിച്ചത്. റസൂലിന്റെ വ്യക്തിത്വം, അതിനെ അറിയുവാനും അതിനെ ഉൾക്കൊള്ളുവാനും അതിനെ സ്വന്തം ജീവിതത്തിലൂടെ പ്രകാശിപ്പിക്കുവാനും സത്യവിശ്വാസികളെന്ന നിലയ്ക്ക് നമ്മൾ വളരെ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസരിപ്പിച്ച ഒരു സ്വഭാവ സംസ്കാരത്തിലാണോ നമ്മളെന്ന് വളരെ ഗൗരവത്തിൽ ആത്മപരിശോധന നടത്തുവാൻ നമുക്ക് സാധിക്കണം. റസൂലിന്റെ ആ സ്വഭാവ സംസ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനുഷ്യനെന്ന പരിഗണനയായിരുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ സംസ്കാരത്തിലെ ആ മനുഷ്യനെന്ന് പറയുന്ന പരിഗണന നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടോ എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. വലക്കത് കർമ്മ വലി ആദം, ആദം സന്താനങ്ങളെ മുഴുവൻ നാം ആദരിച്ചിരിക്കുന്നുവെന്ന് അല്ലാഹ് പറയുകയാണ്. ആദം സന്താനങ്ങൾ ബനു ആദം, അതിൽ ആരൊക്കെപ്പെടും? മുസ്ലിം ഉമ്മത്ത് മാത്രമല്ലല്ലോ, ഈ ലോകത്ത് ജീവിക്കുന്ന സകല മനുഷ്യരും ഉൾക്കൊള്ളുന്നതാണല്ലോ ബനു ആദം. മനുഷ്യരെന്ന പരിഗണന വേണമെന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്. അല്ലാഹ് കൊടുത്തു അവർക്ക് ഇക്റാം, അല്ലാഹ് കൊടുത്ത ബഹുമാനം എന്തേ നിങ്ങൾ കൊടുക്കാത്തത്. മനുഷ്യരോടുള്ള നമ്മുടെ പെരുമാറ്റത്തിൽ അത് ദൃശ്യമാകുന്നില്ലല്ലോ, അത് നമുക്ക് പുലർത്താൻ സാധിക്കുന്നില്ലല്ലോ. എന്തേ ഒരു മനുഷ്യനെ സ്വീകരിക്കുന്നിടത്ത്, മനുഷ്യനെ പരിഗണിക്കുന്നിടത്ത്, ഒരു മനുഷ്യനോട് ഇടപഴകുന്നിടത്ത്,
അദ്ദേഹത്തോട് ആശയവിനിമയം ചെയ്യുന്നിടത്ത് എന്തുകൊണ്ട് പ്രവാചകൻ ഉയർത്തിപ്പിടിച്ച മനുഷ്യൻ എന്ന് പറയുന്ന സംസ്കാരത്തെ നമുക്ക് ഉയർത്തിപ്പിടിക്കുവാൻ സാധിക്കുന്നില്ല? ഖൈറൽ നബീ നബീ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് എല്ലാ ആഴ്ചകൾതോറും വെള്ളിയാഴ്ചകളിൽ ഖുത്ബകളിലൂടെ ആവർത്തിച്ച് ആവർത്തിച്ച് ഒരുമിടുന്ന ഒരു വാക്യമാണ്, ലോകത്തിന്റെ ഏറ്റവും വലിയ ചര്യ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസ്കാരമാണ്, പ്രവാചകന്റെ ചര്യയാണ് പ്രവാചകന്റെ സന്മാർഗമാകുന്നു എന്നും നിരന്തരം നമ്മൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രവാചകന്റെ മനുഷ്യനോടുള്ള പരിഗണന എന്തായിരുന്നോ എന്ന കാര്യം ചരിത്രം അതൊക്കെ വളരെ കൃത്യമായിട്ട് ഒപ്പിയെടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇത്ര മിഴിവുള്ള, ഇത്ര പ്രകാശിതമാകുന്ന, ഇത്ര മനോഹരമായ, ഇത്ര സമ്പൂർണമായ ഒരു ചരിത്രം, ഒരു ചിത്രം ലോകത്ത് ഒരു ചരിത്ര പുരുഷന്റെയും ഒരു ആചാര്യന്റെയും നമുക്ക് കാണാൻ സാധ്യമല്ല. റസൂലിന്റെ അടക്കങ്ങളും അനക്കങ്ങളും, റസൂലിന്റെ ഉറക്കവും ഉണർച്ചയും, പ്രവാചകന്റെ സംസാരവും പ്രവാചകന്റെ പ്രവർത്തനങ്ങളും പോരാട്ടവും എന്നുവേണ്ട ജീവിതം മുഴുവൻ വളരെ ഭംഗിയായി കൃത്യമായിട്ട് ചരിത്രം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ പുത്തുവിൽ നാം സൂചിപ്പിച്ചു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെ കുറിച്ച്. പ്രവാചകൻ മറ്റുള്ളവരോട് സംസാരിക്കുന്നത്, പ്രവാചകൻ മറ്റുള്ളവരോട് പെരുമാറുന്നത് എങ്ങനെയായിരുന്നുവെന്ന് നമ്മൾ പറയുകയുണ്ടായി. ഇങ്ങനെ തുടങ്ങി ജീവിതത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റുള്ളവരെ പരിഗണിച്ചുകൊണ്ട് മറ്റുള്ളവരോട് ഇടപഴകിക്കൊണ്ടാണ് ജീവിതത്തിൽ മുന്നോട്ട് പോയതെന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാണ്. ചിന്തിക്കാറുണ്ടോ നമ്മൾ? പരിഗണിക്കാറുണ്ടോ നമ്മൾ? ഒരാളൊന്ന് ആവനാതി പറയാൻ, ഒന്ന് ആശയവിനിമയം നടത്താൻ നമ്മുടെ അടുക്കലേക്ക് വന്നാൽ അയാൾക്കൊന്ന് മുഖം കൊടുക്കാറുണ്ടോ? നമ്മുടെ ചെവി അദ്ദേഹത്തിന് വേണ്ടി അയാളുടെ പ്രശ്നങ്ങളും അയാളുടെ പ്രയാസങ്ങളും ഒരു ആവനാദികളും വേവനാദികളും പറയുമ്പോൾ ഒന്ന് കേൾക്കുവാനുള്ള മനസ്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. മനുഷ്യനെന്ന് പറയുന്ന പരിഗണനയാണ് ഉറങ്ങിക്കിടക്കുമ്പോൾ വളരെ നേരത്തെ ഉണർന്ന് എണീക്കേണ്ട സന്ദർഭങ്ങളിൽ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ആയിഷ ബീവിക്ക് ശല്യമുണ്ടാക്കാതിരിക്കുവാൻ, വളരെ അവരെ ഉണർത്താതിരിക്കുവാൻ, അവരുടെ കാലിൽ ചവിട്ടി പോകാതിരിക്കുവാൻ സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് കടന്നുപോയ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യരെ പരിഗണിക്കുന്ന, മനുഷ്യരെ പരിഗണിച്ചുകൊണ്ട് അവർക്ക് കൂടി പ്രത്യേകമായിട്ട് അവരെ ശ്രദ്ധിക്കുന്ന ഒരു ജീവിത ശൈലിയാണ്, ഒരു ജീവിത സംസ്കാരമായിരുന്നു പ്രവാചകന്റെ ജീവിതമെന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാണ്. അവഗണന അനുഭവിക്കുന്ന മനുഷ്യനാണെങ്കിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറച്ചുകൂടി അവരെ പരിഗണിക്കുമായിരുന്നു. അത്തരം മുൻഗണനകളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ പുതിയ പദപ്രയോഗങ്ങൾ നമ്മുടെ അടുക്കലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. പ്രാന്തവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾ, അധസ്ഥിത ജനവിഭാഗങ്ങൾ എന്നൊക്കെ നമ്മുടെ രാഷ്ട്രീയ ശൈലിയിൽ പ്രഭാഷണങ്ങൾ നടത്തുവാൻ, പ്രസംഗിക്കുവാൻ ചിലപ്പോൾ നമുക്ക് സാധിക്കും. അവഗണിക്കപ്പെട്ട ഒരു മനുഷ്യനുണ്ടെങ്കിൽ നിന്റെ പെരുമാറ്റത്തിൽ ഒരു പരിഗണന കൊടുക്കുവാൻ നിനക്ക് സാധിക്കുമെങ്കിൽ അവിടെയാണ് പ്രിയമുള്ളവരെ പ്രവാചകന്റെ ഉസ്വത്ത് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. അവഗണിക്കപ്പെട്ട മനുഷ്യന്മാർ ചരിത്രത്തിലുടനീളം നിറത്തിന്റെ പേരിൽ, വംശത്തിന്റെ പേരിൽ, കുലത്തിന്റെ പേരിൽ, കുടുംബത്തിന്റെ പേരിൽ, ലിംഗപരമായിട്ടുള്ള വർഗവ്യത്യാസങ്ങളുടെ പേരിൽ അവഗണിക്കപ്പെട്ട സമൂഹങ്ങൾ, ജനതകൾ, അവർ ആരെയെങ്കിലും നിങ്ങൾക്ക് പരിചയമുണ്ടോ? പരിചയമുണ്ടെങ്കിൽ ആ മനുഷ്യനോടുള്ള നിങ്ങളുടെ പെരുമാറ്റത്തിൽ പ്രവാചകന്റെ ഈ സുന്നത്തിനെ മുറുകെ പിടിക്കുവാൻ, പ്രവാചകന്റെ ഈ ഉസ്വത്തിനെ
നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉൾക്കൊള്ളുവാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് വളരെ ഗൗരവത്തിൽ നമുക്ക് പരിശോധിക്കുവാൻ ശ്രമിക്കണം. ബിലാലിബിന്റെ റബാഹ് റളിയല്ലാഹു ഒരുപാട് സന്ദർഭങ്ങൾ നമ്മൾ കേട്ട ഒരു ചരിത്രമാണ് ബിലാലിന്റെ ചരിത്രം എന്ന് പറയുന്നത്. ബിലാൽ കറുത്ത വർഗത്തിന്റെ അടിച്ചമർത്തപ്പെട്ട അധസ്ഥിത ജനവിഭാഗത്തിന്റെ പ്രതിനിധിയായിരുന്നു. ആ ബിലാലിനോടുള്ള റസൂലിന്റെ ബന്ധം എന്തായിരുന്നുവെന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. മക്കാ വിജയത്തിന്റെ നാളിൽ കഅബാലയത്തിന്റെ മുകളിൽ കയറിയ ആ ചരിത്ര നിർണായകമായ ചരിത്ര നിമിഷത്തിൽ പ്രഖ്യാപനം നടത്തുവാൻ തത്വീർ മുഴക്കുവാൻ അള്ളാഹുവിന്റെ റസൂൽ തിരഞ്ഞ് ബിലാലിനെ വിളിക്കുകയാണ്. ലക്ഷക്കണക്കിന് മനുഷ്യർ ഒരുമിച്ചു കൂടിയ ഒരു സന്ദർഭത്തിൽ മനുഷ്യ സമൂഹത്തിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു രംഗത്ത് വിമോചനത്തിന്റെ പ്രഖ്യാപനം നടത്തുവാൻ അഷ്റഫുൽ ഖൽഖിന്റെ കണ്ണുകൾ ഇങ്ങനെ പരതുകയായിരുന്നുവെന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാണ്. നൂറുകണക്കിന് അനുയായികൾ പ്രവാചകന്റെ കൂടെയുണ്ട്. അബൂബക്കറുണ്ട്, ഉമറുണ്ട്, അലിയുണ്ട്, ഉസ്മാനുണ്ട്. റളിയല്ലാഹുവൻഹും ഇവരൊക്കെ നിൽക്കുമ്പോൾ റസൂലിന്റെ കണ്ണുകൾ പരതിയത് ആ കറുത്ത മനുഷ്യനെയാണ്. ബിലാല് വല്ലാത്ത നാണം കൊണ്ട് മാറുന്നുവെന്ന് ചരിത്രം ആളുകൾ ബിലാല് ആളുകളുടെ പിന്നിൽ ഒളിച്ചുവെന്നാണ് ചരിത്രം പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പോകാതിരിക്കുവാൻ പ്രവാചകന്റെ കണ്ണുകൾ ബിലാലിന്റെ പേര് തിരിയാതിരിക്കുവാൻ ബിലാല് ഒളിച്ചൊളിച്ചു പോയിയെന്ന് ചരിത്രം പറയുന്നു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരഞ്ഞത് ആ കറുത്ത മനുഷ്യനെയാണ്. ചുണ്ട മുടിയുള്ള തടിച്ച ചുണ്ടുകളുള്ള കറുകറുത്ത ആ മനുഷ്യൻ ബിലാലിബ്നു റബാഹ് അദ്ദേഹം അധസ്ഥിത സമൂഹത്തിന്റെ പ്രതീകമായിരുന്നു. കെയ്റാൻ പറഞ്ഞ റസൂൽ മനുഷ്യ സമൂഹത്തിന്റെ മാനവികമായ സങ്കല്പങ്ങളെ പോലിത്തെരിപ്പിക്കുന്ന രംഗമാണ് അത് ചരിത്രത്തിൽ ഉണ്ടായിരുന്നത്. അപകർഷതാബോധം കൊണ്ട് ബിലാലിന് കെയ്റാൻ തന്നെ മടിയായി. പ്രവാചകൻ പ്രോത്സാഹിപ്പിക്കുകയാണ് അധസ്ഥിത ജനവിഭാഗങ്ങളെ. ആരോരും തിരിഞ്ഞു നോക്കാത്ത സമൂഹത്തെ പ്രവാചകൻ കൈപിടിച്ചു ഉയർത്തുകയാണ്. പ്രവാചകൻ പ്രോത്സാഹിപ്പിക്കുന്നു. ഉയർന്ന കഅബയുടെ മുകളിലേക്ക് കയറാൻ തൊട്ടം കുറഞ്ഞ ബിലാൽ പ്രയാസപ്പെട്ടു. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈവച്ചു കൊടുത്തു. ചവിട്ടി കയറൂ ബിലാൽ. അത് അപകർഷത അനുഭവിച്ച ഒരു സമൂഹത്തിന്റെ ഉജ്ജ്വലമായ മുന്നേറ്റത്തിന്റെ ചരിത്രത്തിലെ അനശ്വര മുദ്രയായിട്ട് ചരിത്രത്തിൽ മാറുകയാണ്. ആ ബിലാലിനെ കുറിച്ചാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. സമീപത്തു ഹസഫത്ത, സ്വർഗത്തിൽ ഞാനൊരു പാദപതന ശബ്ദം കേട്ടു. ഞാൻ ചോദിക്കുകയാണ്, ഞാൻ ജിബ്രീൽ, ആരാണ് അദ്ദേഹം, ആരുടെ ശബ്ദമാണ് ഞാൻ കേട്ടത്? ജിബ്രീൽ എന്നോട് പറഞ്ഞു, ഹാദാ ബിലാൽ, അത് ബിലാലിന്റേതാണ്, ബിലാലിന്റെ കാലടികളാണ്, ബിലാലിന്റെ പാദപതനത്തിന്റെ ശബ്ദമാണ് ഞാൻ കേട്ടത്. എവിടെ കേട്ടുവെന്ന് പ്രവാചകൻ പറയുന്നു, സ്വർഗത്തിൽ കേട്ടു. അല്ലാഹുവിന്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിൽ ഇരുന്നിട്ട് നാളെ സ്വർഗം ലഭിക്കാൻ പോകുന്ന അനശ്വര സൗഭാഗ്യം സ്വന്തമാക്കുന്നവരുടെ ലിസ്റ്റ് പറഞ്ഞപ്പോൾ ബിലാൽ, ബിലാലിന്റെ കാലടി ശബ്ദം സ്വർഗത്തിൽ ഞാൻ കേട്ടുവെന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവഗണിക്കപ്പെട്ട മനുഷ്യനാകുമ്പോൾ പ്രവാചകൻ പരിഗണന കൂടുകയാണ്. ജുലൈബീബ് എന്ന് പറയുന്ന ഒരു സ്വഹാബി ഉണ്ടായിരുന്നു ചരിത്രത്തിൽ. ആരായിരുന്നു ജുലൈബീബ്? വിരൂപനായ ഒരു സ്വഹാബി. അദ്ദേഹം ഒരിക്കൽ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂലെ, എനിക്ക് ഒരു കല്യാണം നോക്കി കഴിക്കണം, പക്ഷേ എനിക്കാരും പെണ്ണ് തരുന്നില്ലല്ലോ. കാരണം അദ്ദേഹം കറുത്തവനാണ്, വിരൂപനാണ്, ആരും അടുക്കാൻ കൂട്ടാക്കാത്തവനാണ്. ഇപ്പോഴും അങ്ങനെയാണല്ലോ നമ്മൾ പറയും. അത് 14 നൂറ്റാണ്ടിന് മുമ്പ് നടന്നതാണെന്ന് പറയും. പക്ഷേ 21-ാം നൂറ്റാണ്ടിലും അങ്ങനെ തന്നെയാണ്. കാണാൻ പോയ, കാണാൻ ചുരുക്കില്ല, സുന്ദരനല്ല, കാണാൻ കൊള്ളാവുന്നതിനെ നോക്കി നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജുലൈബീബ് പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂലേ,
എനിക്കും ഒരു പെണ്ണ് കെട്ടണം, പക്ഷെ ആരും എനിക്ക് പെണ്ണ് തരില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ജുലൈബീബിന് വേണ്ടി കല്യാണ ആലോചന നടത്തുകയാണ്. ജുലൈബീബിന് ഒരു വീട്ടിലേക്ക് പറഞ്ഞയച്ചു. അൻസ്വാരിയായ സമ്പന്നനായ ഒരു സഹാബിയുടെ വീട്ടിലേക്ക്. എന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ മകളെ അദ്ദേഹത്തിന്റെ സുന്ദരിയായ ബുദ്ധിമതിയായ പണ്ഡിതയായ മകളെ നിനക്ക് കല്യാണം കഴിച്ചു തരാൻ ഞാൻ പറഞ്ഞുവെന്ന് അദ്ദേഹത്തോട് ചെന്ന് പറയുക. ജുലൈബീബ് ചെന്നു, കാര്യം പറഞ്ഞു. സ്വഹാബി ആകെ ഒന്ന് നോക്കി, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാണ് വന്നിട്ടുള്ളത്. എന്നിട്ട് പറഞ്ഞു, ഞാൻ പെണ്ണുങ്ങളുമായിട്ടൊന്ന് ആലോചിക്കട്ടെ, എന്റെ ഭാര്യയുമായിട്ട് ഞാനൊന്ന് ആലോചിക്കട്ടെ. പെണ്ണുങ്ങൾ പൊട്ടിത്തെറിച്ചു, എന്താണ് ജുലൈബീബെ ഞങ്ങളെക്കുറിച്ച് നീ മനസ്സിലാക്കിയിട്ടുള്ളത്? ഇത് അകത്ത് നിന്ന് കേട്ട പെണ്ണിന്റെ പൊട്ടിത്തെറിച്ചുകൊണ്ടുള്ള പ്രതികരണം, ബുദ്ധിമതിയായ സുന്ദരിയായ ഈ മകളെ നിനക്കെന്ത് തോന്നി ഞങ്ങളുടെ മകളെ നിനക്ക് വിവാഹം ആലോചിക്കുവാൻ ഇങ്ങോട്ട് വരാൻ? ഇത് പറയുന്നത് അകത്ത് നിന്ന് കേട്ട സ്വന്തം മകളുടെ പൊട്ടിത്തെറിച്ചുള്ള പ്രതികരണം. അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ച ഈ ജുലൈബീബ് എനിക്ക് അനുയോജ്യനാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ എനിക്ക് അദ്ദേഹത്തെ മാത്രം മതി. കാരണം ഈ ഉമ്മ പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞ വർത്തമാനം കേട്ടുകൊണ്ട് അകത്ത് നിൽക്കുകയാണ് ആ പെൺകുട്ടി. പുറത്ത് ജുലൈബീബ് അപമാനിതനായിട്ട് നിൽക്കുകയാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ചതാണ്, പക്ഷെ അപമാനിക്കപ്പെട്ടുകൊണ്ട് അവിടെ നിൽക്കുമ്പോൾ വാതിൽ തുറന്നുകൊണ്ട് ഈ പെൺകുട്ടി മുന്നോട്ട് വന്നിട്ട് പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ ഈ നിൽക്കുന്ന ജുലൈബീബ് എനിക്ക് അനുയോജ്യനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പൂർണ്ണ സംതൃപ്തിയാണ്, സമ്മതമാണ്, എനിക്കിത് മതിയെന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി പ്രതികരിക്കുന്ന രംഗം ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ജുലൈബീബിനെ അല്ലാഹുവിന്റെ റസൂൽ അതിനെ സ്നേഹിച്ചു. സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ, സൂക്ഷ്മതയോടുകൂടി ചരിത്രത്തിൽ പിന്തുടർന്നാൽ ആ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് ബോധ്യമാകും അല്ലാഹുവിന്റെ റസൂലിന്റെ സ്നേഹത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ടായിരുന്നുവെന്ന്. ജുലൈബീബ് മരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഒരു യുദ്ധത്തിൽ അദ്ദേഹം രക്തസാക്ഷിത്വം വരിക്കുകയാണ്. യുദ്ധമൊക്കെ കഴിഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, നിങ്ങൾക്കാരെയെങ്കിലും നഷ്ടമായോ ആരെയെങ്കിലും കാണാതായിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ച് അവസാനം റസൂലുള്ള പറഞ്ഞു, എനിക്കൊരാൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്റെ ജുലൈബീബിനെ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് പ്രവാചകൻ പറയുന്നു, എന്നിട്ട് പറഞ്ഞു, നിങ്ങളൊന്ന് അന്വേഷിക്കൂ അദ്ദേഹത്തെ. അവിടെ സുഹൃതാക്കളുമായിട്ടുള്ള അല്ലെങ്കിൽ യുദ്ധത്തിൽ പ്രതിയിറന്ന് കിടക്കുന്ന ആളുകൾ അവർ ജുലൈബീബിനെ അന്വേഷിക്കൂ എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നോക്കുമ്പോൾ ഒരു ഏഴ് പേരവിടെ അദ്ദേഹത്തിന്റെ ചുറ്റും മരണപ്പെട്ട് കിടപ്പുണ്ട്, മൃതിയടഞ്ഞ് കിടക്കുകയാണ്. ശത്രുസംഘത്തിൽപ്പെട്ട ഇപ്പുറത്ത് ജുലൈബീബുമുണ്ട്. ധീരമായിട്ട് അല്ലാഹുവിന്റെ വഴിയിൽ പൊരുതിയ ആ മനുഷ്യൻ, ഏഴ് ധിക്കാരികളായ മനുഷ്യനെ കൊന്നു. അവസാനം ശത്രുക്കളെല്ലാവരും കൂടി അദ്ദേഹത്തെയും കൊന്നിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരുത്തു. അദ്ദേഹം എന്നിൽ പെട്ടവനാണ്, ഞാൻ അദ്ദേഹത്തിൽ പെട്ടവനാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതികരണം ആ സംഭവം റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി അബൂ ബൽദത്തുൽ അസ്ലമി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സുമ്മ വദഅഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ സഅദൈഹി അശ്റഫുൽ ഖൽഖി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തിരുക്കലങ്ങൾ കൊണ്ട് ജുലൈബീബിന്റെ ശരീരം പ്രവാചകൻ തന്റെ കൈകളിൽ എടുക്കുകയാണ്. ഇത് റിപ്പോർട്ട് ചെയ്യുന്ന നിവേദകൻ പറയുന്നു, ലൈസ ലഹു സരീർ ഇല്ലാ സഅദി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ജുലൈബീബിന്റെ കട്ടിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കൈയല്ലാതെ മറ്റുമൊന്നുമല്ലല്ലോ. ജുലൈബീബിന്റെ കട്ടിൽ അതായിരുന്നു. ചരിത്രത്തിൽ ഉടനീളം അടിച്ചമർത്തപ്പെട്ട, പ്രാന്തവൽക്കരിക്കപ്പെട്ട, പിന്നോക്കവൽക്കരിക്കപ്പെട്ട, മാറ്റി നിർത്തപ്പെട്ട മനുഷ്യ സമൂഹത്തിന്റെ എല്ലാവരുടെയും കട്ടിൽ
കട്ടിൽ, വിമോചനത്തിന്റെ കട്ടിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കൈകൾ തന്നെയാണ്. അതുപോലെ വിമോചകനെ ചരിത്രത്തിൽ ഒരാളും കണ്ടിട്ടില്ല, ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധ്യമല്ല. റസൂലത്തെ സ്നേഹിച്ചു, അതിലേക്ക് സ്നേഹിച്ചു, ബിലാലിനെ സ്നേഹിച്ചു, അമ്മാറിനെ സ്നേഹിച്ചു, യാസിറിനെ സ്നേഹിച്ചു. അടിച്ചമർത്തപ്പെട്ട സമൂഹങ്ങളെ വിമോചനത്തിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നയിച്ചു. വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമുക്കാർക്കെങ്കിലും അങ്ങനെ ഒരു വിരൂപനെ ഇഷ്ടാകൂ? ഒന്ന് നോക്കാൻ നമുക്ക് തയ്യാറാകുമോ? തിരിഞ്ഞു നോക്കുമോ? ഒന്ന് വിളിച്ചാൽ നമുക്ക് ഉത്തരം കൊടുക്കുവാൻ സാധിക്കുമോ? കറുത്ത മനുഷ്യരെ നമുക്ക് പരിഗണിക്കാൻ സാധിക്കുമോ? വളരെ ഗൗരവത്തിൽ നമ്മൾ ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. റസൂലിന്റെ സുന്നത്തിനെ കുറിച്ച് എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. നമ്മൾ അത്തരത്തിൽ ഉണ്ടെങ്കിൽ മാറി നിൽക്കേണ്ട ഒരു ജീവിതമാണെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്നു. അല്ലാഹുവിന്റെ പ്രസരിപ്പിച്ച സ്വഭാവത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് കാരുണ്യമായിരുന്നു. ഈ കാരുണ്യം അല്ലാഹു കൊടുത്ത കാരുണ്യമായിരുന്നുവെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിരിക്കുകയാണ്. സൗമ്യരായിട്ട് ജനങ്ങളോട് പെരുമാറുന്നത് അത് പടച്ചവരിൽ നിന്നുള്ള സവിശേഷമായ കാരുണ്യം കൊണ്ട് മാത്രമാണെന്ന് റബ്ബ് സുബ്ഹാനഹു വതആല പഠിപ്പിക്കുകയാണ്. ഒരു ഇരുമ്പിലേക്ക് കാന്തം ആകർഷിക്കുന്നത് പോലെ പ്രവാചകൻ നിങ്ങളിലേക്ക് ലോകം ആകർഷിക്കുന്ന, ജനങ്ങൾ ആകർഷിക്കുന്ന സുന്ദര സുമുഖമായിട്ടുള്ള ഏറ്റവും വലിയ ചരിത്രമാണ് പ്രിയമുള്ളവരെ. ഇസ്ലാമിക ലോകത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ വിപ്ലവം എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ സൂക്തത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, താങ്കൾ ഒരു പരിക്കനായിരുന്നുവെങ്കിൽ, താങ്കൾ ഒരു ദേശക്കാരനായിരുന്നുവെങ്കിൽ താങ്കളുടെ ചുറ്റും നിന്ന് ആളുകൾ പിരിഞ്ഞു പോകുമായിരുന്നു. ഈ കാരുണ്യം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ സവിശേഷമായിട്ടുള്ള കാരുണ്യമാണെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ മാനുഷികമായിട്ടുള്ള വ്യക്തിത്വം, ഈ മാനുഷികമായിട്ടുള്ള കാരുണ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട ഒരു സംഗതിയാണ്. ശത്രുക്കളോട് പോലും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാരുണ്യത്തിന്റെ പ്രതീകമായിട്ട് വർദ്ധിച്ചുവെന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എല്ലാ സന്ദർഭങ്ങളിലും ലോഭിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്ത ആളായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ എന്ന് പറയുന്നത്. മദീനയിലെ നേതൃത്വം മുന്നിൽ കണ്ട് അതിനുവേണ്ടി എല്ലാ ഒരുക്കങ്ങളും ചെയ്ത സാഹചര്യത്തിലാണ്, സന്ദർഭത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പലായനം ചെയ്തുകൊണ്ട്, ഹിജ്റ ചെയ്തുകൊണ്ട് കടന്നു വരുന്നത്. അതോടുകൂടി തന്റെ നേതൃമോഹം പരാജയപ്പെടുകയും തനിക്ക് നാട്ടിലെ തന്റെ നേതൃത്വമോഹം ഇല്ലാതാവുകയും ചെയ്യും. തനിക്ക് നാട്ടിലെ നേതാവാകാൻ സാധിക്കില്ല എന്ന് തോന്നുകയും അവസാനം അബ്ദുല്ലാഹിബ്നു ഉബയ്യസ്സുയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മശത്രുവാകുകയും ചെയ്യുകയാണ്. കിട്ടുന്ന സന്ദർഭങ്ങളിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിക്കുക, മുസ്ലിങ്ങൾ ദ്രോഹിക്കുക, മുസ്ലിങ്ങളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുക, കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുകയും ആഭ്യന്തര കലഹങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുക, ഇങ്ങനെയുള്ള പ്രവർത്തനമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. മുനാഫിഖുകളുടെ തലവൻ എന്ന പേരിലാണ് ചരിത്രത്തിൽ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ അറിയപ്പെട്ടിരുന്നത്. നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളിൽ മുഹാജിറുകൾ അൻസാറുകൾ എന്ന ഇസ്ലാമിക സമൂഹത്തെ രണ്ട് ഗ്രൂപ്പുകളിൽ തമ്മിൽ രണ്ട് വിഭാഗങ്ങളെ തമ്മിലടുപ്പിക്കുക, അത് മുഖേന റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരുത്തും ശേഷിയും നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വമായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ. അദ്ദേഹം മരണപ്പെടുമ്പോൾ പ്രതിപാദിച്ച് പ്രയാസപ്പെട്ട് മരണാസന്നയായി കിടക്കുന്ന സമയത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ കാണാൻ പോകുന്നുണ്ട്. നമ്മൾ ആലോചിക്കണം, ആരാണ് ഈ കിടക്കുന്നത്? റസൂലിനെ അങ്ങേയറ്റം ദ്രോഹിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയായ ആയിഷ റളിയല്ലാഹുവിനെ കുറിച്ച് അപവാദ പ്രചരണം നടത്തിയപ്പോൾ നൂലിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ അപവാദ പ്രചരണത്തിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ള പങ്ക് വഹിച്ച വ്യക്തിത്വമാണ് മുനാഫിക്കുകളുടെ നേതാവിന് ചരിത്രത്തിൽ അറിയപ്പെടുന്ന വ്യക്തി. അദ്ദേഹം മരണാസന്നനായി കിടക്കുന്ന സമയത്ത് പുതൽക്കാൻ
തുണിയല്ലാതെ പുതപ്പില്ലാതെ കിടക്കുമ്പോൾ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം ധരിച്ച അദ്ദേഹത്തിന്റെ കോട്ട് എടുത്ത് അദ്ദേഹത്തിന്റെ വസ്ത്രമെടുത്ത് ആ മനുഷ്യനെ പുതപ്പിക്കുകയാണ്. അവിടെ കണ്ട ആളുകൾ അത്ഭുതത്തോടുകൂടി നോക്കി നിൽക്കുന്നുണ്ട്. അവസാനം ആ മനുഷ്യൻ മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ നമസ്കാരത്തിന് വേണ്ടി, മയ്യത്ത് നമസ്കാരത്തിന് വേണ്ടി പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ നേതൃത്വം കൊടുക്കുമ്പോൾ മഹാനായ ഖലീഫ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ദേശത്തോടുകൂടി പ്രവാചകന്റെ അടുക്കലേക്ക് വരുന്നുണ്ട്. പ്രവാചകരെ, താങ്കളെ പോലുള്ള ഒരാൾ ഇദ്ദേഹത്തിന് വേണ്ടി നമസ്കരിക്കാൻ നേതൃത്വം കൊടുക്കാൻ പാടില്ല. മാർഗരും ഉമറെ എന്ന് പറഞ്ഞുകൊണ്ട് ഉമറിനെ ശകാരിക്കുന്ന പ്രവാചകന്റെ ഒരു ചിത്രമുണ്ട്. പിന്നീട് വിശുദ്ധ ഖുർആൻ ആ ഉമർ പറഞ്ഞതാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അത് തിരുത്തുന്നുണ്ട്. നമ്മുടെ വിഷയമതല്ല. എത്ര വലിയ ധിക്കാരിയാണെങ്കിലും എത്ര വലിയ ശത്രുവാണെങ്കിലും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യനോട്, ആ വ്യക്തിത്വത്തോട്, തന്നോട് ഇങ്ങോട്ട് എങ്ങനെ പെരുമാറിയവരാണെങ്കിലും തിരിച്ചു നല്ല മനോഭാവത്തോടുകൂടി പെരുമാറുന്ന ഒരു ചിത്രം ചരിത്രം നമ്മുടെ മുമ്പിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഇതാണ് പ്രിയമുള്ളവരെ പ്രവാചകന്റെ ഉസ്വത്ത് എന്ന് പറയുന്നത്. ലക്കത്തിൽ കാമലക്കും റസൂലില്ലാഹി ഉസ്വത്ത് ഹസന. ഈ പ്രവാചകനിലാണ് നമുക്ക് ഉദാത്തമായിട്ടുള്ള മാതൃകയുള്ളത്. അതുകൊണ്ട് പ്രവാചകന്റെ ഈ അധ്യാപനങ്ങളെ ലോകത്തിന് മുമ്പിൽ പ്രബോധനം ചെയ്യുന്ന യഥാർത്ഥ മുത്തഖികളായിട്ടുള്ള, മുസ്ലിങ്ങളായിട്ടുള്ള, വിശ്വാസികളായിട്ടുള്ള ആളുകളായിട്ട് നമ്മൾ മാറണം. ഈ പ്രവാചക വ്യക്തിത്വത്തെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് വിശ്വാസികൾ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത എന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ നിങ്ങളുടെ മുമ്പിലേക്ക് സാക്ഷിയായത്, അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട്, വ്യക്തിത്വം കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ നിങ്ങളുടെ മുമ്പിൽ സാക്ഷിയായത്, അതുപോലെ ലോകത്തിന്റെ മുമ്പിൽ, ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾ സാക്ഷികളായി മാറണം. അങ്ങനെയുള്ള മധ്യമ സമൂഹമായിട്ടാണ് മുസ്ലിം ഉമ്മത്തിനെ ഉത്തമ സമൂഹമായിട്ടാണ് റബ്ബ് സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുകയുണ്ടായി. എന്റെ നിന്നും ഒരു സന്ദേശം കേട്ട, ഒരു ഹദീസ് കേട്ട, ഒരു വചനം കേട്ട ഒരു മനുഷ്യനെ അള്ളാഹു സഹായിക്കട്ടെ. ആ കേട്ടതിൽ വെള്ളം ചേർക്കാതെ, അത് വളച്ചൊടിക്കാതെ, വ്യാഖ്യാന കസം നടത്താതെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്ന, പ്രബോധനം ചെയ്യുന്ന ഒരു മനുഷ്യനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അവരെ അള്ളാഹു സഹായിക്കട്ടെ. പ്രവാചകന്റെ ഈ വ്യക്തിത്വത്തെ, പ്രവാചകന്റെ ഈ പാദങ്ങളെ സംഭവ ലോകത്ത് സമകാലിക സാഹചര്യങ്ങൾ പരിചയപ്പെടുത്തുക എന്നതാണ് പ്രവാചകനോടുള്ള നമ്മുടെ പ്രതിബദ്ധതയുമായി ബന്ധപ്പെട്ട് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ധർമ്മമെന്ന് പ്രിയമുള്ളവരെ നമ്മൾ തിരിച്ചറിയണം. ഇതിൽ വമ്പിച്ച വീഴ്ചയാണ് ഞാൻ നിങ്ങളും മുസ്ലിം ഉമ്മത്തും വരുത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. വളരെ ഗൗരവത്തിൽ നമ്മൾ ആത്മപരിശോധന നടത്തേണ്ട ഒരു കാര്യമാണിത്. കമലാസുറിയ പറഞ്ഞതുപോലെ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ്. അവരുടെ കയ്യിലാണ് ഈ മുഹമ്മദിയ റിസാലത്തിന്റെ ടോർച്ചുള്ളത്. ടോർച്ചുമായി ഇരുട്ടിലൊരാൾ മുന്നോട്ട് പോകുന്നുണ്ട്. അയാളുടെ ഈ ടോർച്ച് കാണുമ്പോൾ ചില ആളുകൾ അയാളെ അനുഗമിക്കാൻ, അനുധാവനം ചെയ്യാൻ ശ്രമിക്കുകയാണ്. കാരണം ഇരുട്ടാണല്ലോ, വെളിച്ചം ഇയാളുടെ കയ്യിലാണ്. അങ്ങനെ ആ വെളിച്ചത്തെ പിന്തുടരാൻ പുറകിൽ വരുന്ന ആളുകൾ ശ്രമിക്കുമെന്ന് കാണുമ്പോൾ ഇയാൾ ആ വെളിച്ചത്തെ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ആ വെളിച്ചം മറച്ചു വെക്കുമ്പോൾ ആ തുള്ളി വെളിച്ചത്തിലൂടെ ആളുകൾ സഞ്ചരിക്കുന്നുവെന്ന് കാണുമ്പോൾ ആ ടോർച്ചിന്റെ വെളിച്ചം ആ പ്രകാശത്തെ ആ അദ്ദേഹം കിടത്തിക്കളയുന്നവരെ പോലെ മുസ്ലിം സമുദായം മുന്നോട്ടു പോവുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ സാരത്തിന്റെ വെളിച്ചം എന്റെയും നിങ്ങളുടെയും കയ്യിലുണ്ട്, മുസ്ലിം ഉമ്മത്തിന്റെ കയ്യിലുണ്ട്. ആ ആദർശത്തിന്റെ അടിത്തറയിൽ എങ്ങനെയാണോ മനോഹരമായിട്ടുള്ള ഒരു ജീവിതം ഭൂമുഖത്ത് സ്ഥാപിച്ചെടുക്കണം എന്നതിന്റെ മഹത്തായിട്ടുള്ള മാതൃകകൾ പ്രിയമുള്ളവരെ ഈ പ്രവാചകന്റെ ജീവിതത്തിലൂടെ നമ്മുടെ മുമ്പിലുണ്ട്. ഇത് നമ്മൾ സ്വയം നടപ്പിലാക്കുകയും ഈ ടോർച്ച്, ഈ വെളിച്ചം മറ്റുള്ളവരിലേക്ക് കാണിച്ചു കൊടുക്കുക എന്ന സമകാലികമായിട്ടുള്ള ദൗത്യമാണ്
മുസ്ലിം ഉമ്മത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ട പ്രവാചകനോടുള്ള നമ്മുടെ ബാധ്യതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എഴുത്തുകാരനായ സക്കരിയ പറഞ്ഞുവല്ലോ, ഭാഗവതത്തിൽ പറയുന്ന ഒരു ക്രിസ്തുണ്ട്, ബൈബിളിൽ പറയുന്ന ഒരു യേശുണ്ട്, ഇവരുടെ വക്താക്കൾ അവരെ കുറിച്ച് ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത ഒരു കാര്യമുണ്ട്, ഒരു ചിത്രമുണ്ട്. ഇതുപോലെ ഹദീസുകളിൽ പറയുന്ന ഒരു മുഹമ്മദിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ അനുയായികൾ ലോകത്തിന് മുമ്പിൽ പകർന്നു കൊടുത്താൽ അവർക്ക് ഇന്ന് കാണുന്ന മുസ്ലിം സമൂഹത്തിൽ കാണുന്ന ആളുകളെക്കാൾ ഒരുപാട് ആളുകൾ അവരോടൊപ്പം കൂടുമായിരുന്നുവെന്ന് അദ്ദേഹം പറയുകയാണ്. വാക്കുകളിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ, ജീവിത മാതൃകകളിലൂടെ പ്രവാചകന്റെ വ്യക്തിത്വത്തെ സാക്ഷാത്കരിക്കുവാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം. അപ്പോൾ അത് സ്വയം പ്രവർത്തിച്ചുകൊള്ളും എന്നറിയാമല്ലോ. നമുക്കറിയാം ഇംഗ്ലീഷിലേക്ക് ആദ്യമായിട്ട് വിശുദ്ധ ഖുർആനിന് ഒരു പരിഭാഷ എഴുതിയത് മുഹമ്മദ് മർമടിയക്ക് പിത്താളെന്ന് പറയുന്ന ഒരു എഴുത്തുകാരനാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം ഈ വഴിയിൽ സ്വീകരിച്ചത് എങ്ങനെയെന്ന് നമ്മൾ അറിയണം. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരു ഉദ്യോഗസ്ഥനായിട്ട് മുസ്ലിങ്ങൾ രാജ്യത്ത് താമസിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം താമസിക്കുന്ന ഫ്ലാറ്റിന്റെ നേർ എതിർദിശയിലുള്ള ഒരു വീട്ടിൽ ഒരു ദിവസം രാവിലെ അദ്ദേഹം നോക്കുമ്പോൾ ഒരു ശണ്ഠ കാണുകയാണ്, ഒരു വഴക്ക് കാണുകയാണ്. ഒരു ചെറുപ്പക്കാരനും ഒരു വൃദ്ധനും തമ്മിലാണ് വഴക്കെന്ന് പറയുന്നത്. വീട്ടുകാരനായ വൃദ്ധൻ ചെറുപ്പക്കാരനെ ക്രൂരമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, തല്ലുകയും ചെയ്യുന്നുണ്ട്, ശകാരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ആരോഗ്യമുള്ള ഈ ചെറുപ്പക്കാരൻ ക്ഷമയോടുകൂടി അതിനെ നേരിടുകയാണ്. അവസാന കൂട്ടാൾ അയാളെ സമീപിച്ചുകൊണ്ട് ചോദിക്കുന്നു, അല്ല സഹോദര, താങ്കൾക്ക് അദ്ദേഹത്തെക്കാൾ എത്രയോ ആരോഗ്യമുണ്ട്, ചെറുതുകൊണ്ട് ചെറുപ്പക്കാരനാണല്ലോ, ഒന്ന് തിരിച്ചടിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോൾ ഈ ചെറുപ്പക്കാരന്റെ ഒരു മറുപടിയുണ്ട്, സഹോദര, ഞാൻ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കുറച്ച് പണം കടം വാങ്ങിയിരുന്നു, പറഞ്ഞ അവധിക്ക് എനിക്ക് കൊടുക്കുവാൻ സാധിച്ചില്ല, അതാണ് അദ്ദേഹം എന്നോട് ചോദിച്ചത്. എന്റെ മുഹമ്മദ് നബി എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരാളുമായിട്ട് കരാറിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ ആ കരാർ പാലിക്കണം നിങ്ങൾ. അങ്ങനെ പ്രവാചകൻ പറഞ്ഞ ഒരു സംഗതി ഞാൻ ലംഘിച്ചു നിൽക്കുകയാണ്. ഇനി പ്രായമായ ഒരാളെ തല്ലിയതിന്റെ പാപം കൂടി ഞാൻ പേറണോ? അതൊക്കെ പ്രവാചകൻ വിലക്കിയതാണ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പിത്താള് കാണുകയാണ്. പിത്താളിന് അത്ഭുതമായി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കടന്നുപോയ ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ വാക്കുകൾ ഇപ്പോഴും ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരന് ഇത്രയും അഗാധമായിട്ട് സ്വാധീനിക്കുന്നുവെങ്കിൽ ആ മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും ആ ദർശനവും പഠിക്കേണ്ടതുണ്ടല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം ഈ രംഗത്തേക്ക് തിരിയുകയാണ്. അവസാനം ആഴത്തിൽ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച് അറിയുകയും വിശുദ്ധ ഖുർആന് ലോകത്താദ്യമായിട്ട് ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു പരിഭാഷ എഴുതുകയും ചെയ്യുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, പ്രവാചകൻ പറഞ്ഞ വ്യക്തിത്വമുള്ള മനുഷ്യൻ പ്രബോധകനായിട്ട് മാറേണ്ടതുണ്ട്. നമ്മുടെ വാക്കുകളിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ, ചിന്തകളിലൂടെ, സംസാരങ്ങളിലൂടെ, പ്രഭാഷണങ്ങളിലൂടെ, എഴുത്തുകളിലൂടെ, പാട്ടുകളിലൂടെ പ്രവാചകന്റെ ജീവിതത്തെ ലോകത്തിനു മുമ്പിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന യഥാർത്ഥ മുത്തഖികളായി, പ്രബോധകനായിട്ടുള്ള വിശ്വാസിയായി ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയണം. റബ്ബു സുബ്ഹാനഹു വതആല കാര്യങ്ങളെ ദാവീദി മനസ്സിലാക്കി ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. For more details, please contact 8547539820.